ഒരു സെക്കൻഡ് സാധനം അതിനെ വാങ്ങി കേറ്റാറില്ല ഒരു സാധനം കിട്ടിയില്ല അമ്പത്തൂർ പോയിട്ട് അളകന്ദ്രയിലും കൊടുത്തിട്ടാണ് സാറിന്റെ ഒരു കുട്ടിനെ മാതിരിയാണ് ഇത് കൊണ്ടിറക്കുന്നത് ഹായ് ഫ്രണ്ട്സ്, ഡൈഷാണ്. നമ്മളിൽ പലർക്കും വിൻറ്റേജ് വണ്ടികളോട് ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ വിൻറ്റേജ് വാല്യൂ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ചിലരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ചിലരുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാവരും ഒത്തുചേർന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് ഒരു വാഹനം നമുക്കെന്നും കാണാൻ വേണ്ടി നമ്മളോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ളൊരു വാഹനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരിയിലുള്ള നമ്മുടെ ഡോക്ടറുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വളാഞ്ചേരിയിലുള്ള എം ഗോവിന്ദൻ ഡോക്ടറുടെ വാഹനമാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ വൈഫായ വത്സല മാഡമാണ് ഈ ഒരു വാഹനം പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത്. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റായിട്ട് വനിതകളിൽ ലൈസൻസ് എടുത്തൊരു ആൾ കൂടെയാണ് അദ്ദേഹം. മാത്രമല്ല ഈ ഒരു വാഹനം അത്രയും കെയർ ചെയ്ത് അത്രയും പൊന്നുപോലെ ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ ഈ ഒരു വാഹനവുമായി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഏതൊരു വാഹനം നഷ്ടപ്പെടുമ്പോഴും വലിയൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വാഹനം പൊന്നുപോലെ തന്നെയാണ് അവർ നോക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനം കണ്ടാലറിയാം എത്രത്തോളം കെയറാണ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നതെന്ന്. ഈ വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം മാർക്ക് ടുവിലാണ് വരുന്നത്. 1964 മോഡൽ വാഹനം. 70s നമ്മുടെ ഡോക്ടറുടെ കൈകളിലെത്തുന്നത്. വൈറ്റ് കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം കാണാൻ കഴിയുന്നത്. സാധാരണ രീതിയിൽ ഒരു ബ്ലാക്ക് കളറിലാണ് ഒരു വിൻറ്റേജ് വണ്ടി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് കളറിലാണ് ഡോക്ടർ ഈ ഒരു വാഹനം കൊണ്ടുനടക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 64 മോഡൽ മാർക്ക് ടു ഗ്രില്ലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മാർക്ക് ടു ഗ്രില്ലാകുമ്പോൾ ഈ ഒരു പാർക്ക് ലൈറ്റ് അസംബ്ലി കൂടെ ഗ്രില്ലിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ റിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പുതിയ മോഡലിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ബീഡിങ് വരുന്നുണ്ട്. അതൊക്കെ ആ പഴയ മോഡൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. പാർക്ക് ലൈറ്റിന് താഴെ വരുന്ന ഈ ഒരു പട്ട കൊടുത്തിരിക്കുന്ന ഒരു ബ്രാസിൻ്റെ കളറിലാണ്. ഫ്രണ്ടിലായിട്ട് രണ്ട് ഹോണും രണ്ട് ലൈറ്റും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ വരുന്ന ബമ്പറും ബമ്പർ ഗാർഡും മാർക്ക് ടുവിലേത് തന്നെയാണ് ഇരിക്കുന്നത്. മാർക്ക് ടുവിൻ്റെ മോണോഗ്രാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് അംബാസഡർ എന്ന് പറയുന്ന ആ ഒരു ലോഗോ നമുക്കിവിടെ കാണാം. ഈ ഒരു വാഹനം 25 വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന സുധീഷേട്ടനാണ് ഈ നമ്മൾ കാണുന്നത്. അപ്പോൾ വാഹനം എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന് കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്ന് സുധീഷേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞുതരും. ഞങ്ങൾ ഫസ്റ്റിൽ പണിയെടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. ആദ്യം വർക്ക് എറണാകുളത്ത് നിന്ന്, പിന്നെ കോയമ്പത്തൂരിൽ നിന്ന്. എല്ലാ കൊല്ലം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലാസ്റ്റായിട്ട് എറണാകുളത്ത് എന്തൊക്കെ വർക്കാണ് ചെയ്തത്? ഇപ്പം മൊത്തം ഇഞ്ചിൻ്റെയും എല്ലാ ഫാനും ഫിനിഷ് ചെയ്തു, ബോഡി ഇറക്കി, എല്ലാം പാച്ച് വർക്ക് ചെയ്തു. എല്ലാ വർഷവും ചെയ്യണ അതേമാതിരി ഈ ഒരു പ്രാവശ്യം ഇല്ലല്ലോ വെച്ചാൽ പിറ്റേ പ്രാവശ്യം ചെയ്തു കൊണ്ടിരിക്കും. സീറ്റ് കോയാസ് കൊണ്ടേ പണിയെടുപ്പിച്ചു. വണ്ടിയുടെ ഇപ്പോൾ എഞ്ചിൻ ഏതാ വരുന്നത്? മെറ്റഡോർ എഞ്ചിൻ ആണ്. നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഓ, ഈ ഒരു കാറിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനിൽ വെച്ചിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ്. മെറ്റഡോറിൻ്റെ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് നല്ലൊരു സ്പേസ് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. പവർ ബ്രേക്ക് ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എ സി ഇല്ലേ? എ സി ഉണ്ട്. ഏതിൻ്റെ?
ഇസുസിന്റെ നല്ല ഏസിയാണ്. ഇസുസിന്റെ ഏസി ഓക്കേ. ഒക്കെ മെയിന്റനൻസ് എപ്പോഴും ജീവിതം കണ്ടിരിക്കും. ബാറ്ററി ഇല്ല എന്തായാലും ഒരു സെക്കൻഡ് സാധനം അതിന് വാങ്ങി കയറ്റാറില്ല. ഒരു സാധനം കിട്ടിയിട്ട് കോയമ്പത്തൂർ പോയിട്ട് അളകന്തരയിലും കൊടുത്തിട്ടാണ് മറ്റേ സാറിൻ്റെ ഒരു കുട്ടിയുടെ മാതിരിയാണിത് കൊണ്ടിറക്കുന്നത്. ഇവിടെയുള്ള BMW കാർ ഉണ്ടായിരുന്നു, അത് കഴുകിയിട്ടില്ലെങ്കിലും ഈ കാറ് കഴുകി തുടക്കണം സാറിന്. അതാണ് സാറിൻ്റെ ഒരു ഇത്. ഇതിപ്പം പൊടിയോ കാര്യങ്ങളോ ഒന്നും ആവാൻ പാടില്ല. മറ്റേ വണ്ടി എങ്ങനെ ചളിയായി കിടന്നാലും വേണ്ടില്ല. ഈ കാറ് നല്ല ഇതായിട്ടിരിക്കണം സാറിന്. അതെല്ലാ മാസം പോകുമ്പോഴും തൊട്ട് നിർലച്ചിട്ടാണ് പരിശോധനയ്ക്ക് സാറ് പോവാറ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണാം നമുക്ക് ഈ ഒരു എഞ്ചിൻ. ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളൊന്ന് നമുക്ക് കയറി കാണാം. പിന്നെ മേഡം എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഈ ഒരു സ്റ്റിയറിങ്ങിന് സെൻട്രിൽ വരുന്ന ഹിന്ദുസ്ഥാൻ്റെ എംബ്ലമുള്ള ആ ഒരു കപ്പുണ്ടല്ലോ, ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പോകുന്ന വഴികളിലെല്ലാം വാഹനം നിർത്തിയിട്ട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പുതിയൊരു പീസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഡോക്ടറുടെ കൈ പതിഞ്ഞ ആ ഒരു ഹിന്ദുസ്ഥാൻ്റെ എംബ്ലമാണ് ഇപ്പോഴും വാഹനത്തിലിരിക്കുന്നത്. ഇതിപ്പോൾ അടുത്തൊന്നും മാറ്റിയില്ലല്ലോ? ഇല്ലില്ല, ഇതൊന്നും മാറ്റിയില്ല. ഇതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ളതാണ്. അതെ, മേഡമാണ് ഓടിച്ചിരുന്നത്. പുറമെ ആരും അങ്ങനെ ഓടിച്ചിട്ടില്ല, ഓടിക്കാൻ കൊടുക്കാറില്ല. ഓടിച്ചു നമ്മളിനി ഇല്ലാന്നുണ്ടെങ്കിലും വേറെ ഒരാളെ വെച്ച് വണ്ടി കൊണ്ടുപോവാറില്ല. ഇല്ലില്ല. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ സെൻട്രൽ കൺസോളിൻ്റെ ഒക്കെ വർക്ക് എവിടെ നിന്നാണ് ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? അഞ്ചാറ് വർഷം മുമ്പ് ചെയ്തതാണ്. ചെയ്താണ് ഈ ഒരു ബോക്സ് വെക്കലും ഇന്ന് കോയാസ് നിന്ന് പോയപ്പോൾ അവർ ചെയ്തതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കോയാസാണ്. ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ അടുത്ത വർഷം വരുമ്പോൾ ഈ മോഡൽ ആയിക്കോളും, ഉള്ളിലൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടിരിക്കും. പവർ ബ്രേക്ക് ആക്കില്ലേ? ആ അത് നമ്മൾ ഓഫ് ലിവർ ആണ്. അതാണ്. ഇത് അസാഡ് ലൈറ്റ് ആണ്. ഇത് പാർക്ക് ലൈറ്റ്. ഇത് ഹെഡ് ലൈറ്റ്. ഇത് വൈഫർ. ഒന്ന് റിവേഴ്സിലേക്ക് പോകുമ്പോൾ കത്തൻ ലൈറ്റ്. ഇതാണ്. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. ഇതാണ്, ഇതിലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. രണ്ട് ഇൻഡിക്കേറ്റർ, ഒന്ന് ഡിമ്മും ബ്രൈറ്റും. ഇവിടെ ചെറിയൊരു ലൈറ്റ് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഉണ്ടുണ്ട്. ഇതിൻ്റെ ഇത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇവിടെ രണ്ട് ലൈറ്റ് കത്തും. ഫോണൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ തിരഞ്ഞ്. സെക്കൻഡ് വാങ്ങി വെക്കാറില്ല. പുളിയുന്ന ഒരു സാധനം വാങ്ങി വെക്കാറില്ല. ഒക്കെ ഒറിജിനൽ ഇവിടുന്ന് കിട്ടച്ച് അവിടുന്ന് വാങ്ങിക്കും. ഡോർ പാഡിൽ ഒരു ഹാൻഡ് റെസ്റ്റോട് കൂടിയ കോയാസിൻ്റെ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. താഴെയുള്ള ഗ്ലാസിൻ്റെ ഹാൻഡിലൊക്കെ ആണെങ്കിൽ ആ പഴയ ടൈപ്പ്, അത് വലിയ ടൈറ്റൊന്നുമില്ല, ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള തന്നെയാണ്. പിന്നെ സീറ്റ് ഒക്കെ കവർ ചെയ്തിട്ടതാണെങ്കിൽ കൂടെ നമുക്കൊന്ന് ഡിസൈൻ നോക്കാം. നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞാനൊന്ന് കാല് കഴുകി വരണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. ഒരു ചളിയോ പൊടിയോ ഒന്നും തട്ടാതെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് ഈ ഒരു വാഹനം. ബാക്കിലും ഇത് തന്നെയാണ് അവസ്ഥ. പഴയ ആ സ്പ്രിങ് ടൈപ്പ് സീറ്റ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് അതിന് മുകളിൽ കോയാസിൻ്റെ വർക്ക് ചെയ്തു എന്ന് മാത്രം. ഈ വീലിൻ്റെ കാര്യങ്ങൾ അംബാസഡറിൻ്റെ വീൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വൈഡാക്കിയ ശേഷം ടയറിട്ടതാണ്. ടയർ മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവണുള്ളൂ. ഇതിൽ ഇരിക്കുന്ന ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഇഞ്ചിൻ്റെ 195/65 ടയേഴ്സാണ്. ഗ്ലാസിൻ്റെ ബീഡിങ് പുതിയ ടൈപ്പാണ്. മാത്രമല്ല ഇഞ്ചസും പുതിയ ടൈപ്പിലേക്ക്. പുറകിലേത് മാത്രം മാറിയിട്ടുണ്ട്, മുന്നിലുള്ളത് പഴയത് തന്നെയാണ്.
പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റി ബ്രേക്ക് ലൈറ്റുകളാണ് വരുന്നത്. KLD 8055, നമ്മളിപ്പോൾ ബോസ് എന്ന് പറയുന്ന ആ ഒരു ഫാൻസി നമ്പർ അന്ന് കാലത്ത് 70s ഡോക്ടറുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനുള്ളത് ഈ ഒരു ബീഡിങ് ആണ്. ഇത് ആ പഴയ ടൈപ്പ് വളഞ്ഞു വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബോഡി ഷേപ്പുള്ള വാഹനം തന്നെയാണ് കേട്ടോ ഇത്. ഡോക്ടർ എങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടി ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നോ? സാറിന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, മകൻ്റെ മാതിരി ഉള്ള കണക്കാക്കുന്ന വണ്ടിയാണ്. ആ കാലത്ത് വാങ്ങിയിട്ട് ഇതുവരെയും ഒരു കംപ്ലൈൻ്റ് ഒരു വൈക്ക് എവിടെയും സാറിന് നല്ല കാര്യത്തിന് പോകുമ്പോഴും ഇതാ എടുക്കാറ്. ഒരു സംഗതിയിൽ ഒരു വഴിക്കെ നിൽക്കുക പിടിക്കുക ഒരു സാധനം വഴിക്ക് നിന്നില്ലാത്തൊരു വണ്ടിയാണിത്. ഈ കാറെന്ന് പറഞ്ഞാൽ സാറ് ഒരാൾക്കും കൈ വിട്ട് കൊടുക്കാറില്ല. സാറ് ഓടിച്ച് കഴിയും, അത് കഴിഞ്ഞാൽ മേഡം ഓടിച്ച് കഴിയും. അല്ലാണ്ട് സാർ ഇത് വേറെ ആർക്കും കൈ വിട്ട് കൊടുക്കാറില്ല. അതിൻ്റെ പുറമെ ഞാനും ഓടിക്കാറുള്ളൂ, അല്ലാണ്ട് വേറൊരാളും കൈ വിട്ട് കൊടുക്കാറില്ല. വണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സാറാണ് ഓടിച്ച് പോവാറ്. പിന്നെ പൊതുവെ അവരെവിടേക്കും ദൂരം വൈക്ക് പോകുമ്പോൾ രണ്ടാളും കൂടിയാണ് ഓടിച്ച് പോവാറ്. നമുക്ക് ഏതായാലും ഈ ഒരു വാഹനത്തിൽ കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് യാത്ര ചെയ്യാം. ഞാൻ ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പേ മാഡത്തിനെ ഒന്ന് കാണുന്നുണ്ടായി, കുറച്ച് നേരം മാഡവുമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഒന്നും കാണുന്നതിനേക്കാൾ എത്രയോ ഈ ഒരു വാഹനത്തിന് അവരുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന്. 1970 മുതൽ ഡോക്ടറുടെയും മാഡത്തിൻ്റെയൊക്കെ കൂടെ അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഒപ്പം നിന്ന ഒരു വണ്ടിയാണ് ഇത്. ഞാൻ മാഡത്തിനോട് പറയേണ്ടായിരുന്നു ഒരു 50 വർഷം ഈ ഒരു വാഹനം ഓടിച്ച മാഡാണ് ഇതിനെപ്പറ്റി പറയാൻ നല്ലതെന്നൊക്കെ. പക്ഷേ പറയേണ്ടത് ഈ ഒരു വാഹനത്തെ പറ്റിയാവുമ്പോൾ, അത് ഡോക്ടർ കൂടെ ഇല്ലാത്ത ഈ ഒരു സമയത്ത് മാഡത്തിന് ഈ ഒരു വാഹനത്തെ പറ്റി പറയാൻ പറ്റുന്നില്ല. നമുക്കെല്ലാം കാണുന്ന പോലെ ഇതൊരു വെള്ള പെയിൻറ് ചെയ്തൊരു അംബാസഡറല്ല, ഇത് അവരുടെ ജീവിതത്തിൽ അവർക്ക് എത്രയോ വിലപ്പെട്ട ഒന്നാണ്. ഡോക്ടർ എത്രത്തോളം ഈ ഒരു വാഹനവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഏട്ടൻ്റെ വാക്കുന്ന ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവിങ് സ്റ്റൈല് കാണുകയാണെങ്കിൽ വളരെ കെയർ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം കൊണ്ടുനടക്കുന്നത്. 25 വർഷങ്ങൾ നല്ല രീതിയിലാണ് ഈ ഒരു വാഹനം നല്ല കൈകളിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വണ്ടി പോലും അറിയാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1964 മുതൽ 1970 വരെ HB ബിർള തൻ്റെ എയർപോർട്ട് യാത്രകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ മിസ്റ്റർ സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഡോക്ടർ ഈ ഒരു വാഹനം 1970 അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് ഈ ഒരു വാഹനം ഉപയോഗിച്ചിരുന്നത്. ആ ഒരു കാലത്ത് സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആളുകൾ കൂക്കി വിളിക്കുന്ന സംഭവങ്ങളെല്ലാം മേഡം എന്നോട് പറയുകയുണ്ടായി. നിങ്ങളിപ്പോൾ കേട്ടത് കുറച്ച് കഥകൾ മാത്രമാണ്. ഒരുപാട് ഈ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഡോക്ടറും മാഡവുമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഞാനിപ്പോൾ ഏതായാലും ഓടിച്ചു നോക്കാൻ പോകുന്നില്ല. എത്രത്തോളം കെയർ ചെയ്താണ് ഇതിൻ്റെ ഡ്രൈവറാണെങ്കിലും ഡോക്ടറാണെങ്കിലും നോക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ ഒരു സന്തോഷമുണ്ട് എനിക്ക്.
അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചത് ഷിദിനാണ്. ഷിദിൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാഹനം ഉണ്ട് ഒന്ന് കാണണ്ട തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ ഷിദിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഷിദിൻ ഇതാണ് ഷിദിൻ എന്ന് പറഞ്ഞ വീട് പറഞ്ഞു വിളയൂരാണ് ഷിദിൻ്റെ വീട്. അപ്പോൾ ഷിദിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം ഒരിക്കലും നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു വാഹനമാണിത്. നല്ല ഒരുപാട് കഥകളുള്ള എടുത്ത വീഡിയോകളിൽ വളരെ അറ്റാച്ച്മെൻ്റ് തോന്നിയ ഒരു വീഡിയോ ഇതാണ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും കൂടെ എന്നെ വിളയുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.